പരുന്തി 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 എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ 10 ദിവസത്തെ ഫിഷിങ്ങിനായിട്ട് നമ്മൾ വന്നേക്കേണ്ട. അപ്പോൾ കൈയുടെ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നല്ല മഴക്കാര് വെച്ചിട്ടുണ്ട്. മാമ ഒന്ന് കാണിച്ചു തന്നെ കിടിലം മഴക്കാര് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടെ. പല വീഡിയോസിനകത്തും നമ്മൾ ബോട്ടിൽ വന്ന ചിലവുകൾ, മെയിനായിട്ട് വന്ന ചിലവുകൾ എന്തൊക്കെയാണെന്ന് കാണിച്ചിട്ടില്ല. അപ്പം മെയിനായിട്ട് വന്ന ചിലവുകളിൽ ബോട്ട് പണിക്കുക എന്നിരുത്തു വന്നെ ഒന്നാണ്ടാ നമ്മുടെ ഡീസൽ അടിക്കുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഏകദേശം 2600 ലിറ്റർ ഡീസൽ നമ്മൾ ഇപ്പം അടിക്കേണ്ടത് നമ്മുടെ ബോട്ടിനകത്ത്. അതെങ്ങനെയാണ് കണക്കൂട്ടണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് പണിക്കുക എന്നിരുത്ത് ഇത്ര ദിവസം കഴിഞ്ഞ് വരാൻ നേരത്ത് എന്തോരം ഡീസൽ കത്തിയിട്ടുണ്ടോ ആ കത്തിയ ഡീസൽ അടിക്കോട്ടെ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പുഴയുടെ സൈഡിലായിരിക്കുള്ളൂ പമ്പുള്ളത്. അപ്പോൾ നമുക്ക് ഈ പമ്പിൽ നിന്ന് നേരെ ഓസ് കണക്ട് ചെയ്ത് ബോട്ടിലേക്ക് കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെയാണ് ഡീസലും കാര്യങ്ങളൊക്കെ അടിക്കണത്. അപ്പോൾ 2600 ലിറ്റർ ഡീസലും കാര്യം അടിച്ചിട്ടുണ്ട്. 2,00,000 രൂപയോളം ഡീസലിന് വരും. മിക്ക സ്ഥലങ്ങളിലൊന്നും കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ് പ്ലാന്റും ഡീസൽ പമ്പൊക്കെ ഒരേ സ്ഥലത്ത് തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഈ ഐസ് പ്ലാന്റിൽ ഐസ് ബ്ലോക്കായിട്ട് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തോരോണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 350 ബ്ലോക്ക്, 320, 400 ബ്ലോക്ക് ഐസൊക്കെ അങ്ങനെ കയറ്റോട്ടെ. അപ്പോൾ ആ ഒരു ഐസ് ബ്ലോക്ക് അവിടെ നിന്ന് സെറ്റായി വന്നതിനെ ഇങ്ങനെ വലിച്ച് വെച്ച് ഈ ഒരു മെഷീനിലേക്ക് ഇട്ട് കൊടുക്കും. ആ ഒരു മെഷീൻ ഇങ്ങനെ പൊടിച്ച് ചെറിയൊരു പൊടി പൊടികളാക്കിയിട്ട് ഈ ഒരു മെഷീൻ ഇങ്ങനെ പൊക്കിയ നേരെ ആ ഒരു നമ്മുടെ ബോട്ടിൻ്റെ സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുപോയി വീഴ്ത്തിയാണ് ചെയ്യണേട്ടാ. അങ്ങനെയാണ് നമ്മുടെ ബോട്ടിൽ ഐസ് നടക്കുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷനും കാര്യങ്ങളൊക്കെയാണ്. റേഷൻ നമ്മുടെ വീട്ടിൽ പോലെ തന്നെ 10 ദിവസത്തേക്ക് വേണ്ട സാധനങ്ങളെല്ലാം റേഷനിൽ ഉൾപ്പെടുത്തോട്ടെ. ഇത്രയും സാധനങ്ങളാണ് ബോട്ടിൽ നമുക്ക് മെയിനായിട്ട് തന്നെ ചിലവുകൾ എന്ന് പറയണത്. എല്ലാ ടൈമിലും തന്നെ ചിലവുകൾ. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ ബോട്ടൊക്കെ പണിക്കുകയാണോ അപ്പെല്ലാം ഈ പറഞ്ഞ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതേ ബോട്ടിൽ ഐസും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. നേരെ പിന്നെ നമ്മൾ നേരെ കടലിലേക്ക് പോകുന്നത്. കടലിലേക്ക് കയറി ഏകദേശം 2 ദിവസത്തോട്ടുണ്ട്. സ്രാങ്ക സ്റ്റിയറിംഗ് എൻ്റെ അടുത്തേക്ക് വന്നേക്കാണ്. ഞാൻ പാട്ടാക്കിയിട്ട് നൈസായിട്ട് ഇങ്ങനെ ബോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടെ ഉറക്കത്തിലാണ്ട. അപ്പോൾ പലർക്കുള്ള സംശയമാണ് എങ്ങനെയാണ് നമുക്ക് കടലിലെ റൂട്ട് മനസ്സിലാക്കണമെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് അതിനുവേണ്ടിയാണ് നമ്മൾ ഈ GPS ഉപയോഗിക്കുന്നത്. GPSനകത്ത് കടലിലെന്ന് പറഞ്ഞാൽ ഫുള്ള് നമ്പർ ആയിരിക്കുള്ളൂ. ഇപ്പോൾ മംഗലാപുരം ആ സൈഡിൽ പോകാനുള്ള നമ്പർ അടിക്കാൻ നേരത്ത് ഇന്ന കോമ്പസിൽ ഓടാനായിട്ട് അതിനകത്ത് കാണിക്കും. അതുപോലെ ഈ ഒരു ടാബിനകത്ത് നമ്പർ അടിക്കുമ്പോൾ റൂട്ടും കാണിക്കോട്ടെ. നോട്ടിക്കൽ മൈൽ എത്ര സമയം എത്ര മണിക്കൂറുണ്ടെന്നൊക്കെ എല്ലാം കറക്റ്റായിട്ട് കാണിക്കും. മഴ വന്നെന്ന് ചിട്ടിനോട് പറഞ്ഞപ്പോൾ തന്നെ ചിട്ടി ചാടി എണീറ്റ് എല്ലാവരെയും വിളിക്കേണ്ട. ചിട്ടിക്ക് ചെവി ഒരെണ്ണം കേൾക്കുള്ളൂ, അതുപോലെ സംസാരിക്കാനുള്ള കഴിവില്ലട്ട. അപ്പോൾ നമ്മുടെ വല പണിതുകൊണ്ടിരുന്ന ഭായിമാരെല്ലാവരും ഓടി നേരെ വീൽ ഹൗസിൻ്റെ ഉള്ളിലേക്ക് ഓടി കയറണം. മഴ വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂടി കെട്ടിയായിരിക്കുള്ളൂ നിൽക്കുന്നത്. നമുക്കൊന്നും കാണാൻ പറ്റില്ല, തൊട്ടടുത്തുള്ള പോലും കാണാൻ പറ്റില്ല. അപ്പോൾ മാസ്റ്റർ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓൺ ആക്കും. കാരണം അടുത്തടുത്ത് ബോട്ടുകൾ എന്തെങ്കിലുമൊക്കെ വരണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. എല്ലാവരുടെ ഉള്ളിൽ കയറിയിരിക്കേണ്ട, മഴ മാറാനായിട്ട് കാത്തിരിക്കേണ്ട. 4-5 മണിക്കൂറിന് ശേഷം സ്റ്റിയറിങ്ങുമായിട്ട് സുല്ലിട്ടിട്ട് ഞാൻ നേരെ സ്രാങ്ങിൻ്റെയിലേക്ക് കൊടുത്ത് ഒരു ഉറക്കം അങ്ങോട്ട് ഇറങ്ങി നീട്ടിയപ്പോഴേക്കും നേരെ പയ്യന്നൂരടുക്ക് എത്താറായിട്ടാണ്. കാരണം ഏഴിമല ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഏഴിമല എന്ന് പറഞ്ഞാൽ നമ്മുടെ പയ്യന്നൂരടുക്ക് കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ശരിക്കും അത് കടലിനോട് ചേർന്നാണ് നിൽക്കണത്, കുറച്ചിങ്ങനെ തള്ളി. അപ്പോൾ നമുക്ക് റേഞ്ചൊക്കെ കിട്ടണം അവിടെ വെച്ചാണ്. അവിടെ വലിക്കാൻ നേരത്തൊക്കെ റേഞ്ച് കിട്ടോട്ടെ. കൂടുതൽ അറിയില്ല, അറിയണം. അവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. തിരമാലകളെ മുറിച്ച് കടന്നുകൊണ്ട് നമ്മുടെ ബോട്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നാളെ രാവിലെ ആകുമ്പോൾ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുള്ളൂ. അപ്പോൾ നാളെ രാവിലെ വലയിടാൻ നേരത്ത് കാണാട്ടാ. ഒരു 7 മണിയായപ്പോഴേക്കും നമ്മൾ സ്ഥലത്തെത്തി. ആദ്യത്തെ വലയിട്ട് ചെറിയൊരു മൂടലിലൊക്കെയാണ്. ചിലപ്പോൾ നല്ല മഴ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വയറുറപ്പും കാര്യങ്ങളും ബോർഡും കാര്യങ്ങളെല്ലാം ഇറക്കി വിട്ടിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 4-5 മണിക്കൂർ നമ്മൾ വലിച്ചതിന് ശേഷമേ വല പിടിക്കുകയുള്ളു. അങ്ങനെ ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് വല പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ ഒരു കാഴ്ച കാണുന്നത്. വല പിടിക്കാൻ പറ്റണ്ടായില്ല, അത്രയും ടൈറ്റ് ലോഡായിരുന്നു. സ്ലിപ്പറൊക്കെ ഇട്ടാണ് കയറ്റിയത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് തിരിയാനടിച്ച് കയറിയിരിക്കുന്നത് നമുക്കൊരു 3 പുള്ളിക്ക്. 3 പുള്ളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുള്ളി ഏകദേശം 2 ടണ്ണോളം വെയിറ്റ് വരോട്ടെ. ആ ഒരു അത്രയും വെയിറ്റ് വന്ന സാധനം നമ്മുടെ 3 കപ്പിയിൽ കൊടുത്ത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ വലക്ക് തന്നെ നല്ല കിടിലം പണിയാണ്ട് നമുക്ക് കിട്ടിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പണിയാണ് കയറിയത്. 3 പുള്ളിക്കുണ്ടെന്നാണ് സ്രാങ്ക് പറഞ്ഞത്. തിരിയാനെന്ന് നമ്മുടെ നാട്ടിൽ പറയട്ടെ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള ഈ ഒരു മീനിൻ്റെ പേരെന്താന്ന് വെച്ചൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതട്ടെ. അങ്ങനെ കോടൻ്റെ പൊട്ടിച്ചിട്ടുള്ള ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത്. കോടൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂട് വല. അത് പൊട്ടിക്കാൻ നേരത്തെ ആ ഒരു മീൻ മൊത്തം നമ്മുടെ ബോട്ടിനകത്ത് വീഴുള്ളൂ. അതൊരു ലോക്കാണത് കണ്ടാ. അത് വലിച്ച് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ മീൻ മൊത്തം തേ ബോട്ടിനകത്തേക്ക് വീണുപോയി. ആഹാ, മീൻ മഴയാണ് ഈ കാണുന്നത്.
പൊട്ടിച്ചിട്ട തിരിയാങ്കൂട്ടത്തിന്റെ ഇടയിൽ ഉണ്ടായ ഒരു നല്ല ഭംഗിയുള്ളൊരു മീനാണ് ഈ കാണുന്നത്. ഈ ഒരു മീനെ നിങ്ങളുടെ നാട്ടിൽ പറയണ പേരൊന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുതട്ടാ. നോക്കി അതിനകത്തേക്കിട്ട് കൂടുതലും നമുക്ക് കിട്ടിയണ മീൻ തിരിയാനാ അതിന്റെ പേരിൽ തിരിയേണ്ട ആവശ്യമില്ല. അതായത് വേറെ മീനുകളാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തിരഞ്ഞ് തിരഞ്ഞ് മാറ്റണം. ഇതാകുമ്പോൾ നേരെ ഷവലിന് കൂരി നമുക്ക് ബോക്സിലേക്ക് ആക്കിയാൽ മതി കണ്ട. അപ്പോൾ നല്ല മഴ അങ്ങോട്ട് വേണ്ട, മഴയും കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യേണ്ടാണ് നമ്മൾ പണിയെടുത്തോണ്ടിരിക്കണം. കാരണം കടലിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് വരാൻ നേരത്താണ് പ്രശ്നം. കാറ്റ് വന്നു കഴിഞ്ഞാൽ ബോട്ടിന് ഈ കടലിൻ്റെ സ്വഭാവം മാറും. ഇപ്പോൾ പുഴ കൂട്ട് കിടക്കുന്ന കടലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റഫാവും. അങ്ങനെയാണ് ഈ പറഞ്ഞ കാറ്റ് വരുമ്പോൾ റോളിങ്ങും കാര്യങ്ങളൊക്കെ കൂടുന്നത്. അപ്പോൾ നമുക്ക് അപകടങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ശരിക്കും നമ്മൾ ഈ നിൽക്കാൻ നേരത്തൊക്കെ തെന്നിപ്പോലും അങ്ങനെ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരട്ടെ. മഴയൊന്നും നോക്കാണ്ട് നമ്മുടെ പണിക്കാരെല്ലാവരും പണിയെടുത്തോണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. തിരിയാനെ തിരിഞ്ഞിരിഞ്ഞ് ബോക്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കിതറിന് നല്ല കിടലിനൊരു വലിയൊരു ആരലിനെ കിട്ടിയിട്ട്. ശരിക്കും ആരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനൊന്നും പിടിക്കാൻ പറ്റില്ല. അത് ജീവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കുള്ളൂ. അതുപോലെ ഒരു കടി കിട്ടിക്കഴിഞ്ഞാലല്ല വലിയ മോശമൊന്നും ഉണ്ടാവില്ല. ശരിക്കും ആരൽ ഫാമിലിയിൽ ഏറ്റവും തലമൂത്ത കാരണവരാന്ന് തോന്നുന്നു. ആറടിക്ക് മേളിലുണ്ട് അവൻ്റെ ഹൈറ്റ് ഉണ്ട് ആ ഒരു ആരലിന് കണ്ട. നോക്കി അപ്പോൾ ഇതിനെ നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരൊന്ന് കമൻറ്റ് ചെയ്യണോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ തൊലി ഒലിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള സാധനം ഉണ്ട് ആരൽ എന്ന് പറഞ്ഞ്. തിരിയണ മീൻ ഓരോന്നോരോന്നായിട്ട് നമ്മളെ സ്റ്റോറിൻ്റെ അടുത്ത് കൊണ്ടു വെച്ചേക്കണ് നേരെ ഐസ് ചെയ്യാനായിട്ട്. അപ്പൊ അടുത്ത പുള്ളി അവിടെ ലോഡിങ് ആണ്ട. മീനിലോട്ടടിച്ചിട്ട് പുള്ളി ഒരു പുള്ളി നമ്മ പൊട്ടിച്ചിട്ട് അടുത്ത പുള്ളി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. റോപ്പ് നല്ല ടൈറ്റാണ് ലോഡ് കയറിയിട്ട്. ശരിക്കും നല്ല ലോഡുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും. ഫുള്ള് പണിയെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഞ്ചാണ് കേട്ടോ. ബോർഡ് ഇറക്കി വിടണം, ബോർഡ് കയറ്റണം, വലനെ കയറ്റണം, ഇതുപോലെ ഫുള്ള് ലോഡ് ചെയ്യാനൊക്കെ ഉപയോഗിക്കണത് വീഞ്ചുമ്പേണ്. അപ്പോൾ ഒരു മഴ വന്ന് മാറിയതായി. ഇപ്പോൾ അടുത്ത മഴക്കുള്ള തയ്യാറെടുപ്പാണ്ട്. അപ്പം മൂന്ന് കപ്പിയിട്ട് നമ്മുടെ സുനാമിയും അങ്ങോട്ട് ലോഡ് ചെയ്തിരുത്തിയേക്കണ്. വീഞ്ചുമേയും സുനാമിയുമേയും മാസ്റ്റർമേക്കാണ് കൂടുതൽ വെയിറ്റ് തന്നെ കേട്ടോ. അപ്പോൾ അതേ സാധനം കയറിയാനുണ്ട്, നമ്മുടെ ചരക്ക് കയറിയാനുണ്ട്. ഇതും ആ ഒരു അത്രയും ടൈ അത്രയും തന്നെ ഉണ്ട് കേട്ടോ. ഈ ഒരു പുള്ളിയും അത്രയും തന്നെ ഉണ്ട്. ഏകദേശം ഒരു രണ്ട് ടൺ രണ്ടര ടണ്ണോളം വെയിറ്റ് വരും കേട്ടോ. ഫുള്ള് തിരിയാനാവാനാണ് ചാൻസ് കൂടുതൽ. കാരണം വല അതിൽ നോക്കാൻ നേരത്തെ അങ്ങനെയാണ് കാണുന്നത്. പിടിച്ച മീനുകളെല്ലാം അങ്ങോട്ട് ചൂടോടെ ഐസ് ചെയ്തിട്ട. അത് കഴിഞ്ഞിട്ട് അതേ നല്ല കിടിലൻ മീനെ നോക്കിയിട്ട് കറി വെക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. നെയ്മീനും സ്കിഡും അതുപോലെ മാമനെ പരിചയപ്പെടുത്തിയില്ല. ഇതാണ് നമ്മുടെ പുതിയ കുക്കട്ട. പാതൽ എന്ന് പറയും, കൊൽക്കത്തക്കാരനാണ്. മാമനോടെ കറിക്കുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചങ്ങോട്ട് എടുക്കേണ്ട നമ്മുടെ മാമൻ. ഓക്കെ പുള്ളി കയറുമ്പോൾ മാമനോടെ കടുകിട്ട് പൊട്ടിക്കുന്നു. അതിനുശേഷം ആവശ്യത്തിനുള്ള സവാളയും അതുപോലെ തന്നെ പച്ചമുളകും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. പണിക്കാർ പണി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോഴേക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല ചൂടൻ നെയ്മീൻ കറിയും ചോറും റെഡിയാക്കിക്കൊണ്ടിരിക്കേണ്ട നമ്മുടെ മാമനോട്. അവിടെ അടുത്ത പുള്ളി പൊട്ടിച്ച് മീനെല്ലാം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സവാളയും തക്കാളിയും വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ മഞ്ഞപ്പൊടി, പിന്നെ ആവശ്യത്തിൽ കൂടുതലും മുളക് പൊടി കേട്ടോ. മുളക് പൊടി മെയിനാണ് നമ്മുടെ ബോട്ടിൽ. എല്ലാവർക്കും മുളക് പൊടി ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ എല്ലാവർക്കും നമ്മുടെ ബോട്ടിൽ തന്നെ അവർക്ക് ഇഷ്ടമുണ്ട് എരിവ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി ആവശ്യത്തിന്, പിന്നെ നമ്മുടെ ഈ പുളിവെള്ളമില്ലേ, വാളമ്പുള്ളിയുടെ വെള്ളം, അതങ്ങോട്ട് ഒഴിക്കട്ടോ. ഒരു രണ്ട് സ്റ്റെപ്പായിട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ നമ്മുടെ ഫിഷ് മസാല ഇട്ടിട്ടുണ്ട്. ശരിക്കും ഇതൊരു കൊൽക്കത്ത സ്റ്റൈൽ കറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മലയാളികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പായിരിക്കില്ല. അതുപോലെ ചിലപ്പോൾ ഈ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടിയെന്ന് വരില്ലട്ടാ. അങ്ങനെ വീണ്ടും ആ ഒരു പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ചൊക്ക ചൊക്കാന്നിരിക്കണ ആ ഒരു നെയ്മീൻ്റെ കഷ്ണങ്ങളില്ലേ, അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എണ്ണം പറഞ്ഞ് നേരെ ആ ഒരു അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം എല്ലാത്തിനെയും അങ്ങോട്ട് കുതിർത്തിയ ആ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അവസാന നിമിഷം മാമനൊരു ക്ലൈമാക്സ് പരിപാടി ചെയ്തു. അതാണ് ഞാൻ കണ്ടത് കേട്ടോ അതിൽ വെറൈറ്റി ആയിട്ട്. ശരിക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യമേ ചതച്ചിരുന്നു. അത് അന്നേരം ഇട്ടില്ല. അതിനുശേഷം ഈ മീനെല്ലാം ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലിട്ട്. കാരണം പുള്ളി പറഞ്ഞാൽ അങ്ങനെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുമെന്നാണ്. അതിനുശേഷം ആ ഒരു പാത്രമെല്ലാം മൂടിയിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം എടുത്തു കഴിഞ്ഞപ്പോൾ കറി ഉഷാറുണ്ട്. ഇനി നേരെ ഇത് ചോറും കൂട്ടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത്. നല്ല വിശപ്പായിരുന്നു. നമ്മുടെ നെയ്മീനും പിന്നെ അതുപോലെ സ്കിഡ് ചോറച്ചമ്മനോട് എങ്ങനെയുണ്ട്?
ഭയങ്കര ടേസ്റ്റിലാണ് ചോറും കറിയൊക്കെ. വിശപ്പ് കൂടുതലുള്ളതിന്റെ അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കടക്ക്. ഞാനും കഴിച്ചോണ്ടിരിക്കുന്നു. ആദ്യം മീൻ കിട്ടിയ സ്ഥലത്തുനിന്ന് കുറച്ച് മാറി നമ്മൾ വീണ്ടും വലയിട്ടെങ്കിലും നമുക്ക് വലിയ പ്രതീക്ഷയിലൊന്നും മീൻ കിട്ടിയില്ല. അങ്ങനെ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കിടലിൻ്റെ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്യാനും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ടാറ്റാ.